വിവരവിനിമയ സാങ്കേതികവിദ്യ എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായം വിസ്മയലോകം വിരൽത്തുമ്പിൽ. എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകത്തിലെ കുഞ്ഞരക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ എം ജെ ശ്ലീഡൻ ഒരു വക്കീലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? കോശകേന്ദ്രം കണ്ടെത്തിയ റോബർട്ട് ബ്രൗൺ വൈദ്യശാസ്ത്രം പഠിച്ച വ്യക്തിയാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ തിയോഡർ ഷ്വാനിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കോശങ്ങളുണ്ട്. ഇങ്ങനെ ഒട്ടേറെ രസകരമായ കാര്യങ്ങൾ കോശങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്ന് തോന്നുന്നില്ലേ? ഇതിനായി നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? അധ്യാപകരുടെ സഹായം തേടാം, ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ആശ്രയിക്കാവുന്നവയാണ് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും. ഏത് വിഷയത്തെക്കുറിച്ചും ഒട്ടേറെ വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒട്ടേറെ വിവരങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഈ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ശൃംഖലകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ശൃംഖലയിലേക്ക് കണ്ണിച്ചേരുന്ന കമ്പ്യൂട്ടറുകൾക്ക് അതിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങൾ ലഭിക്കും. നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ഈ ശൃംഖലയുമായി ബന്ധിപ്പിച്ചാൽ നമുക്കും പ്രസ്തുത വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും.